അബുദാബി കാണാൻ പോണവരുണ്ടല്ലോ, ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങളെ പൈസ പോയി കിട്ടി. നിങ്ങൾക്ക് കൂടെ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ അബുദാബിയിൽ ഒരു ലൈറ്റ് ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് അൽമനാർ അബുദാബി. ഏഴ് ലൊക്കേഷനിലാണ് വരുന്നത്. ഞങ്ങൾ ലുലു ഐലൻഡിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർക്കിംഗിൽ നിന്ന് കുറേ നടക്കാനുണ്ട്. നടന്ന് അവിടെ എത്തിയപ്പോൾ ഏകദേശം 1000 ആളുകളൊന്നും അല്ല കേട്ടോ ക്യൂവിലുള്ളത്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ഈസ്റ്റേൺ മാംഗ്രോവിലേക്ക് പോയി. അനന്താര ഹോട്ടൽ ഉണ്ടല്ലോ, അതിൻ്റെ എൻട്രൻസിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വലിയ ഹോട്ടലാണല്ലോ. ഈ ഒരു ഹോട്ടലിൻ്റെ എൻട്രൻസിലൂടെ കയറി ചെന്നാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരാൾക്ക് 25 ദിർഹംസ് ആണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. കുട്ടികൾക്ക് 10 ദിർഹംസും ഉണ്ട്. അങ്ങനെ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ലുലു ഐലൻഡിലൊക്കെ കുറേ കാണാനുണ്ട്. നല്ല അതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ നല്ല തിരക്കൊക്കെ കേട്ടോ. ഇവിടെ നമുക്ക് കയ്യിലൊരു ബാഡ്ജും കെട്ടിയിട്ട് നമ്മളോട് ബോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോട്ട് എത്തിയപ്പോൾ ഇതാ ഒരു കുഞ്ഞു ബോട്ടാ കേട്ടോ. ഒരു 8-10 ആൾക്ക് പോകാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ പോന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ബോട്ട് ഓടിക്കുന്ന ആളും ഉണ്ട്. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്താൽ തന്നെ ഈ ഒരു ബിംബം, എന്താ പറയുക, ഒരു LED ലൈറ്റ് വെച്ചിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയത് കേട്ടോ, അത് കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ലൈറ്റ് LED ലൈറ്റ് കൊടുത്തതും കാണാനുണ്ട് കേട്ടോ. പിന്നെ അതും കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു മാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരിതുണ്ട്, ഒരു ലൈറ്റും കൂടെ ഉണ്ട്. ഈ ഒരു 3 സംഭവങ്ങൾ മാത്രമേ ഈ ഒരു മാംഗ്രോവ് ഐലൻഡിലുള്ളൂ കേട്ടോ. പക്ഷേ ലുലു ഐലൻഡിലൊക്കെ കുറേ കാണാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. സംഭവം ഞങ്ങളെ പൈസ പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും പറ്റി. ഇനിയുള്ളവർക്ക് ഈ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ജസ്റ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 25 ദിർഹംസ് ചാർജ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. അല്ലാതെ ഒന്നും ഇവിടെ കാണാനില്ല കേട്ടോ. ബോട്ടിൽ ഞങ്ങളെ കൂടെ മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ അറബിയും അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു 8 ആളല്ലേ ഉള്ളൂ. ഈ 8 ആൾക്കും ഹാപ്പി ആയിട്ടില്ല കേട്ടോ. എല്ലാവരുടെ മൂഡും ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. ഇതും കൂടെ കാണിച്ചിട്ട് അവർ നമ്മളെ തിരിച്ച് കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടോ. മറ്റേ ഐലൻഡിലൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. അങ്ങനെ തിരിച്ച് ഈ ഒരു അനന്താര ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്.